ചില ചില സാമൂഹ്യമായിട്ടുള്ള ഗുരുതരാവസ്ഥകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്തെങ്കിലും ഒരു നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് നമുക്കറിയാം. പക്ഷേ അതുവരെ നമ്മൾ നമ്മുടെ പൊതുസമൂഹം പ്രബുദ്ധരായിട്ടുള്ള സമൂഹമൊന്നും അതിൻ്റെ നേർക്ക് കണ്ണു തുറക്കുന്നേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. അതുതന്നെയാണ് വളരെ ഈ സ്ഥിതിവിശേഷങ്ങൾ ഭയാനകവും വലിയ രൂക്ഷവുമാക്കുന്നത് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇത് പറഞ്ഞു വെക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളുടെ എല്ലാം മനസ്സിനെ ആകപ്പാടെ തകർത്ത് കളഞ്ഞ ഒരു ദുരന്ത വാർത്ത വന്നിരുന്നു. കാരണം ഒരു ദിവസം മുമ്പ്, അത് രാവിലെ 10:15 ഒരു പെൺകുട്ടി, അതായത് 6 വയസ്സ് പ്രായമുള്ള ദേവനന്ദ എന്നൊരു പെൺകുട്ടിയെ കൊല്ലത്ത് നിന്ന് കാണാതാകുന്നു. കൊല്ലത്തെ ഒരു പ്രാന്തപ്രദേശമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും കാണാതാകുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടി ഈ കേരളം മുഴുവൻ ഒരു മനസ്സോടുകൂടി നിന്ന് തിരയുകയായിരുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളും കാത്തിരിപ്പും പ്രയത്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്ഥാനത്താക്കി ആ കുഞ്ഞിൻ്റെ ചേതനയറ്റ മൃതദേഹം ഇത്തിക്കരയാറ്റിൽ നിന്നും ഇന്നലെ രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. നമുക്കറിയാം, അത്തരത്തിൽ നടക്കാൻ പാടില്ലാത്ത അതിൻ്റെ പിന്നാമ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, ആ കുട്ടി സ്വയമേ ആറ്റിൽ കാൽവഴുതി വീണ് മരണപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിൽ മറ്റെന്തെങ്കിലും ഒരു അപായം ആ കുഞ്ഞിന് സംഭവിച്ചതാണോ എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഒക്കെ തന്നെ പോലീസ് ഊർജിതമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പിടിക്കപ്പെടേണ്ടതാണ്, അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയേണ്ടതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് നമ്മുടെ ശ്രദ്ധയിൽ അധികം പതിയാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു. കേരളത്തിൽ ദിവസേന കാണാതാകുന്നത് പോലീസിൻ്റെ കണക്കനുസരിച്ച് ശരാശരി 3 കുട്ടികളെ വെച്ചാണ്. ഒരു ദിവസം 24 മണിക്കൂറിൽ ഈ കേരളത്തിൽ കാണാതാകുന്ന 3 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ഞങ്ങളുടെ കണക്കല്ല, കേരള പോലീസിൻ്റെ കണക്കാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലായാണ് ഇതിൽ ഒരു വലിയ വർധനവുണ്ടായിരിക്കുന്നത് ഈ കണക്കുകളിൽ എന്നതാണ് ഏറ്റവും ഒരു സ്ഥിതിഗതികൾ വലിയ ഗുരുതരമാക്കുന്നത്. നിലമ്പൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ കുട്ടികളെ, കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, മലയോര മേഖലയായ നിലമ്പൂരിൽ നിന്നും കാണാതായ 2 കുട്ടികളെ ഇന്നലെ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ, നമ്മുടെ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്നാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ദൈവാദിനം കൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു കാഷ്വാലിറ്റീസും ഇല്ല. പക്ഷേ നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് മാതാപിതാക്കളുടെ ശ്രദ്ധയിലേക്ക്, ഈ പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ പറഞ്ഞു വെക്കുകയാണ്, കേരളത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. 24 മണിക്കൂർ എന്നത് ഒരു ദിനത്തെ ദൈർഘ്യമാണല്ലോ. ആ ഒരു ദിനത്തിനുള്ളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മിസ്സിംഗ് കേസുകൾ, അതായത് കുട്ടികൾ മിസ്സാകുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആവറേജ് 3 ആണ്. ഒരു ദിവസം 3 കുട്ടികൾ വരെ കേരളത്തിൽ മിസ്സാകുന്നു, കാണാതാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ പ്രതിദിനം ശരാശരി 3 കുട്ടികളെ കാണാതാകുന്നു എന്നത് കേരള പോലീസിൻ്റെ റിപ്പോർട്ടാണ്. മിക്കവരെയും പിന്നീട് കണ്ടെത്തുന്നതിനാലാണ് ഈ അപകടകരമായ അവസ്ഥാവിശേഷം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പതിയാത്തത് എന്നതുകൂടിയാണ് വളരെ പ്രസക്തമായി നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും പോലീസും നമ്മുടെ സമൂഹവും എല്ലാം ഒരേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു കുട്ടിയെ കാണാതാകുന്നു, ആ കുട്ടിയെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ സ്ഥിതിവിശേഷം സമൂഹത്തിൽ അത്രയധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ യും മറ്റെല്ലാ തരത്തിലും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാ ഈ സമൂഹം മുഴുവൻ, ഈ കേരളം മുഴുവൻ, മലയാളി മനസാക്ഷി മുഴുവനും ഒരേപോലെ കൈകോർത്തിരുന്നു. പക്ഷേ ഈ കാത്തിരിപ്പ് വിഫലമാക്കിയ ദേവനന്ദ എന്ന കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് യാത്രയായപ്പോഴാണ് ഒരുപക്ഷെ ഇതുകൂടി ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് അറിയണമെന്ന അല്ലെങ്കിൽ എന്താണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മിസ്സാകാനുള്ള കാരണം, അതിൻ്റെ പിന്നാമ്പുറം തേടിപ്പോയപ്പോഴാണ് ഈ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തെപ്പറ്റി ഞങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിയിലേക്ക് ആഞ്ഞു പതിയേണ്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഒരു ദിവസം ശരാശരി 3 കുട്ടികൾ വരെ കേരളത്തിൽ കാണാതാകുന്നു. എന്നാൽ മിക്ക കുട്ടികളെയും പിന്നീട് കണ്ടെത്തുന്നതിനാലാണ് ഈ അപകടകരമായ സ്ഥിതിവിശേഷം സമൂഹ ശ്രദ്ധയിൽ പതിയാത്തത് എന്ന ഗുരുതരമായ കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, കേരളത്തിൻ്റെ കണ്ണീർത്തുള്ളിയായി മാറിയ കൊല്ലം പള്ളിമണ്ണിൽ
പള്ളിമണിലേ ദേവനന്ദയ്ക്ക് പുറമെ കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം കേരളത്തിൽ നിന്നും കാണാതായത് 3 കുഞ്ഞുങ്ങളെയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് 2 കുട്ടികളെയും തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെയുമാണ് ആ ദിവസം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ കാണാതായത്. ഒരു ദിവസം കാണാതായത് മലപ്പുറം നിലമ്പൂരിൽ നിന്ന് 2 കുട്ടികളെ, ദേവനന്ദ ഉൾപ്പെടെ മലപ്പുറം നിലമ്പൂരിലെ 2 കുട്ടികൾ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് 1 കുട്ടി. ഇത്രയും പേരെ, 4 പേരെയാണ് ആ വ്യാഴാഴ്ച ദിവസം തന്നെ കാണാതായത്. മറ്റ് 3 പേരെയും കണ്ടെത്തിയെങ്കിലും ദേവനന്ദ നമുക്ക് ഒരു വലിയ വിങ്ങലായി, നമുക്ക് വലിയ സങ്കടമായി അവശേഷിക്കുന്നു എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം. ദേവനന്ദ സംഭവത്തോടെ ഈ കുട്ടികളുടെ തിരോധാനവും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കാണാതായ കുട്ടിയെ വ്യാഴാഴ്ച വൈകിട്ടും, നിലമ്പൂരിൽ നിന്ന് കാണാതായവരെ ഇന്നലെയും, അതായത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയും കണ്ടെത്തിയതോടുകൂടിയാണ്, ക്ഷമിക്കണം, വെള്ളിയാഴ്ചയും കണ്ടെത്തിയതോടുകൂടിയാണ് ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിന് അയവ് വന്നത് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നിലമ്പൂരിൽ നിന്നും കാണാതായ 2 കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്നാണ്. നിലമ്പൂർ എരഞ്ഞിമങ്ങാട്ടെ സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവരെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പോലീസ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരം പങ്കുവയ്ക്കപ്പെട്ടതും അന്വേഷണത്തിന് സഹായകമായിട്ടുണ്ട്. ഇന്നലെ രാവിലെ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയ ഇരുവരെയും റെയിൽവേ പോലീസ് കണ്ടെത്തി ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് കൈമാറിയെന്ന ഒരു വലിയ ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. നിലമ്പൂരിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു വികാരത്തിൻ്റെ പുറത്താണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം കമലേശ്വരത്ത് നിന്നും വ്യാഴാഴ്ച കാണാതായ മറ്റൊരു 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ രാത്രി 10 മണിയോടുകൂടി ചിറയൻകീഴെന്ന സ്ഥലത്ത് ഒരു ബന്ധു വീട്ടിലാണ് കണ്ടെത്തിയത്. അമ്മയോട് പിണങ്ങി കായംകുളത്തുള്ള അമ്മ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് സൈക്കിളിലാണ് ഈ കുട്ടി തിരുവനന്തപുരത്തെ കമലേശ്വരത്ത് നിന്നും ചിറയൻകീഴിലേക്ക്, അല്ല ക്ഷമിക്കണം, കായംകുളത്തേക്ക്. ഒന്നാലോചിച്ച് നോക്കൂ, തിരുവനന്തപുരത്ത് നിന്നും കായംകുളത്തേക്ക് സ്വന്തം അമ്മയോട് പിണങ്ങി സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു 9-ാം ക്ലാസ്സുകാരൻ. അതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥ വിശേഷം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു ഏറ്റവും വലിയ പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ യാത്രക്കിടെ ഈ കുട്ടി ഫോൺ വിളിക്കാൻ ഒരു കടയിൽ കയറി. ആ കടയിൽ കയറിയപ്പോൾ ആ കടയുടമയ്ക്ക് ഒരു സംശയം തോന്നി. ആ സംശയത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഫോൺ നമ്പർ വാങ്ങി വീട്ടുകാരെ വിവരം അറിയിച്ചതും ആ കുട്ടിയെ അവിടെ തടഞ്ഞു വെച്ചതും. തുടർന്ന് വീട്ടുകാരെത്തി രാത്രി 10:30 ഈ കുട്ടിയെ ചിറയൻകീഴിൽ നിന്നും തിരുവനന്തപുരം കമലേശ്വരത്തേക്ക് തിരികെ കൊണ്ടുപോയി. നമ്മൾ അത് അവിടെ നിൽക്കട്ടെ. സംസ്ഥാനത്ത് കുട്ടികളെ കാണാതാകുന്ന കേസുകളിൽ കഴിഞ്ഞ 3 വർഷമായി വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസിൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. 2017 100 കുട്ടികളെയാണ് സംസ്ഥാനത്ത് കാണാതായതെങ്കിൽ 2018 ഇത് 105 കൂടി, ഇരട്ടിയായി. 100-ൽ നിന്ന് 205 മാറി. 105 കുട്ടികളുടെ കേസുകൾ കൂടി 2018 റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2016 മെയ് മുതൽ 2019 വരെ സംസ്ഥാനത്ത് 578 കുട്ടികളെ കാണാതായ കേസാണ് റിപ്പോർട്ട് ചെയ്തത്. കുട്ടികളെ കാണാതാകുന്ന കേസുകളിൽ കോഴിക്കോട് ജില്ലയ്ക്കാണ് 1-ാം സ്ഥാനം. 3 വർഷത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ 84 കുട്ടികളെയാണ് കാണാതായത്. അതായത് തിരുവനന്തപുരമാണ് തൊട്ടു പിന്നിലുള്ളത്. 74 കേസുകളാണ് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ളത്. എറണാകുളത്ത് 73, ആലപ്പുഴയിൽ 59, പാലക്കാട് 45, തൃശ്ശൂർ 42, കോട്ടയത്ത് 38, കൊല്ലത്ത് 35, വയനാടിൽ 42, കോട്ടയത്ത് 38, കൊല്ലത്ത് 35, വയനാട് 32, കാസർഗോഡ് 24, മലപ്പുറത്ത് 22, കണ്ണൂരിൽ 21, ഇടുക്കിയിൽ 18, പത്തനംതിട്ടയിൽ 8 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. മാത്രമല്ല റെയിൽവേ പോലീസ് കൂടി ഇതോടൊപ്പം 3 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുട്ടികളുടെ കഴിഞ്ഞ വർഷം വരെയുള്ള 2016 മെയ് മുതൽ 2019 വരെയുള്ള മിസ്സിംഗ് കേസുകളുടെ ഒരു കണക്ക് ജില്ല തിരിച്ച്. 2010-2015 കാലയളവിൽ 20,000 കുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതായതെന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ. അതേസമയം രാജ്യത്താകെ ഓരോ 8 മിനിറ്റിലും ഓരോ കുട്ടിയെ കാണാതാകുന്നുണ്ട് എന്ന ഗുരുതരമായ സ്ഥിതിവിശേഷവുമുണ്ട്. കുട്ടികളെ തിരിച്ചു കിട്ടുന്ന സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ സ്വതവേ കുറവാണ്. എന്നാൽ കേരളത്തിൽ കാണാതാകുന്ന കുട്ടികളിൽ 60% പേരെയും കണ്ടെത്താറുണ്ട്. അതിൽ 9 മുതൽ 17 വരെ പ്രായമായ പെൺകുട്ടികളെ കാണാതാകുന്ന സംഭവവും വർദ്ധിച്ചു വരുന്നുവെന്നതാണ് പോലീസിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കുന്നത്. 9-ഉം 17-ഉം ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ കാണാതാകുന്ന കേസുകെട്ടുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നോഡൽ ഓഫീസറായി ജില്ലകളിലും സ്കൂൾ തലങ്ങളിലും മനുഷ്യക്കടത്ത് വിരുദ്ധ യൂണിറ്റുകൾ എന്ന പേരിൽ ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്.
അതായത് സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് പുറമെ സംസ്ഥാന സർക്കാരിന് കീഴിൽ ഓപ്പറേഷൻ വാത്സല്യ, സ്മൈൽ തുടങ്ങിയ പദ്ധതികളും കുട്ടികളെ കണ്ടെത്താനായി സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2005 മെയ് 18 കാണാതായി ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ലാത്ത ആലപ്പുഴ ആശ്രാമം വാർഡ് സ്വദേശി ആയിട്ടുള്ള രാഹുൽ, ആ രാഹുൽ ഇന്നും മലയാളിയുടെ മനസ്സിലെ വിങ്ങലാണ്. ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ആ കുഞ്ഞ്. മുറ്റത്ത് ഇതേപോലെ തന്നെ കളിച്ചുകൊണ്ട് നിന്ന ഒരു രാഹുൽ എന്ന ഒരു കുഞ്ഞ് മനസ്സിൽ എവിടെയോ പോയി മറഞ്ഞിട്ട് ഏതാണ്ട് 15 വർഷം, ഏകദേശം 1.5 പതിറ്റാണ്ട് ആ അമ്മയും അച്ഛനും ഇപ്പോഴും നീറി കഴിയുകയാണ്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ ആ കുട്ടി എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന ഒരു പ്രതീക്ഷയിൽ, എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആ അമ്മയും അച്ഛനും ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. CBI അന്വേഷിച്ചിട്ട് പോലും രാഹുലിൻ്റെ തിരോധാനത്തിന് ഒരു തുമ്പുണ്ടാക്കാൻ ഇതുവരെ സാധിക്കാത്ത തരത്തിൽ ഒരു അവസ്ഥ എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് നിങ്ങളിലേക്ക് ഒന്നുകൂടി നിങ്ങൾ ആ പ്രാധാന്യത്തെ പറ്റി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. കാരണം കേരളത്തിൽ കുട്ടികൾ 24 മണിക്കൂറിനുള്ളിൽ, ഒരു ദിവസത്തിനുള്ളിൽ 3 കുട്ടികളെ എങ്കിലും ശരാശരി കാണാതാകുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു സാമൂഹ്യമായിട്ടുള്ള അപകടാവസ്ഥ നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാത്തത് എന്തെന്നാൽ, ഈ കാണാതാകുന്ന കുട്ടികളിൽ മിക്ക കുട്ടികളെയും കണ്ടെത്താറുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ, ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ പോലീസും അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളും ഒക്കെ കണ്ടെത്താറുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകാത്തത് എന്നതാണ് ഇപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഒക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത്.